വയനാട് കോറോത്തെ കാഞ്ഞിരത്തിനാൽ കുടുംബത്തിൻ്റെ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട പരാതിയിൽ നിയമസഭാ സമിതി സ്ഥലം പരിശോധിച്ച് തെളിവെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സബ് കളക്ടറെ സമിതി ചുമതലപ്പെടുത്തി. കെ ബി ഗണേഷ് കുമാർ എം ചെയർമാനായ നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റിയാണ് സ്ഥല പരിശോധനയും തെളിവെടുപ്പും നടത്തിയത്. അടിയന്തരാവസ്ഥാക്കാലത്ത് വനംവകുപ്പ് പിടിച്ചെടുത്ത 12 ഏക്കർ കൃഷിഭൂമി തിരികെ ലഭിക്കുന്നതിനായാണ് കാഞ്ഞിരത്തിനാൽ കുടുംബാംഗങ്ങളുടെ പോരാട്ടം. ഹരിതസേന സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് വി ടി പ്രദീപ് കുമാറിൻ്റെ ഹർജിയിലാണ് സ്ഥല പരിശോധനയും തെളിവെടുപ്പും അടക്കമുള്ള നടപടികൾ. കുടുംബാംഗമായ ജെയിംസ് 4 വർഷമായി വയനാട് കളക്ടറേറ്റ് പടിക്കൽ സത്യാഗ്രഹം തുടരുകയാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതിവിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തെളിവെടുപ്പിന് ശേഷം സമിതി സബ് കളക്ടർക്ക് നൽകിയ നിർദ്ദേശം. വനംവകുപ്പിനും സർവേ വകുപ്പിനും കൂടുതൽ വിവരങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകം സബ് കളക്ടറെ അറിയിക്കാം. ഞങ്ങളുടെ തീരുമാനം താമസം ഉണ്ടാവില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ചില കടലാസുകളൊക്കെ കിട്ടാനുള്ള ഞങ്ങൾ ശേഖരിച്ച ശേഷം തിരുവനന്തപുരത്ത് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ വെച്ച് താമസിപ്പിക്കില്ല, ഒരു സംശയവും വേണ്ട. കാഞ്ഞിരത്തിനാൽ ജോർജ് ജോസ് സഹോദരങ്ങൾ 1967 കുട്ടനാട് കാർഡമം കമ്പനിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ കൃഷിയിടമാണ് വനംവകുപ്പ് പിടിച്ചെടുത്തത്. വനംവകുപ്പ് ആധാരമാക്കിയ രേഖകളിൽ പരാമർശിക്കുന്ന ഭൂമിയല്ല തങ്ങളുടേതെന്നാണ് കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ വാദം. മാനന്തവാടി സബ് കളക്ടറായിരുന്ന സാംബശിവ റാവു അധ്യക്ഷനായ 3-അംഗ സമിതിയും സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ വനംവകുപ്പിനെതിരായിരുന്നു. 43 വർഷം നീണ്ട പോരാട്ടത്തിലൂടെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കാഞ്ഞിരത്തിനാൽ കുടുംബാംഗങ്ങൾ. സത്യം എപ്പോഴായാലും വിജയിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ആ സത്യത്തിന് കൂടെ നിൽക്കാൻ കുറേ ആൾക്കാരുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത് വന്നത്. അല്ലെങ്കിൽ ഇത് വരില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.